ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم مصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أحلى أمته في حرزي ملته كالليثي حلى مع أسبال في أجمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വസീയത്താണ്. സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളെ പാവപ്പെട്ടവരെ സ്നേഹിക്കണം, അതേപോലെ അവരുമായി അടുക്കണം. ഔസാനി ഖലീലി ബിസ്സബ്ഇൻ, എന്റെ പ്രിയപ്പെട്ട നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയ്യത്ത് ചെയ്തു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ബിസ്സബ്ഇൻ, ഏഴ് കാര്യം വസിയ്യത്ത് ചെയ്തു. ആ ഏഴ് വസിയ്യത്തുകളിൽ ഒന്നാമത്തെ വസിയ്യത്ത്, ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുവി മിൻഹും, സാധുക്കളെ പാവപ്പെട്ടവരെ സ്നേഹിക്കണം.
പാവപ്പെട്ടവരുമായി അടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്താണ്. ഡികെസിയുടെ പ്രവർത്തകന്മാർ, അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലും നാട്ടിലും ബിസിനസ് നടത്തുന്നവരും തൊഴിലെടുക്കുന്നവരും ജീവിതത്തിന് വഴി തേടുന്നവരുമാണ്. എല്ലാവർക്കും അവരുടെ ബിസിനസ്സുകളിലും ജോലികളിലും തൊഴിലുകളിലും കുടുംബത്തിലും ആയുസ്സിലും ആരോഗ്യത്തിലും എല്ലാം ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, അസ്റഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കുമ്പോൽ തങ്ങൾ അവർ അള്ളാഹുവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അതുപോലുള്ള സാദാത്തുക്കളുടെ, അതുപോലെ മഹാന്മാരായ ബേക്കൽ ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ അവരുടെ എല്ലാം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ സാധുക്കളുമായി അടുക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്ത് അൽഹംദുലില്ലാ നല്ല ഒരു ദർസും നല്ല ദീനീ സ്ഥാപനങ്ങളുമെല്ലാം നടത്തുന്നതായി ഞാൻ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സെന്ററിൽ ഞാൻ വളരെ മുമ്പ് വന്നിട്ടുണ്ട്. സെന്ററിൽ ഒരുമിച്ച് കൂടി ദുആ നടത്തിയിട്ടുണ്ട്. ഈ സെന്ററിന്റെ പ്രവർത്തകന്മാരെ പലരെയും ഞാൻ വിദേശ രാജ്യങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അവരെല്ലാം ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നവരും സഹകരിച്ചവരുമാണ്. അള്ളാഹു എല്ലാവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരും. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ഈ മാസത്തിൽ അവിടുത്തെ ഉമ്മത്തുകളിൽപ്പെട്ട ധാരാളം പെൺകുട്ടികൾക്ക്, ധാരാളം ആൺകുട്ടികൾക്ക് സന്തോഷകരമായ ജീവിതം നൽകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഈ പരിപാടിയോടുകൂടി രൂപം കൊടുത്തു എന്ന് അറിയാൻ സാധിച്ചു. അങ്ങനെ പാവപ്പെട്ട കുറേയേറെ പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. 22 പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്നതായി അറിയാൻ സാധിച്ചു. അല്ലാഹു തആല ആ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാം ഖൈറായ ജീവിതം നൽകട്ടെ. നമ്മുടെ മക്കൾക്കും അല്ലാഹു തആല ഖൈറായ ജീവിതം നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത് ഔസാനി ഖലീലി ബിസബ്ഇൻ ഔസാനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുബ്ബി മിൻഹും, സാധുക്കളുമായി അടുക്കണം, സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കണം, സാധുക്കളുടെ കയ്യും പിടിച്ച് നടക്കാൻ നമുക്ക് സാധിക്കണം, സാധുക്കൾ രോഗമായാൽ കാണാൻ പോകാൻ നമുക്ക് സാധിക്കണം, സാധുക്കളുടെ മയ്യത്ത് ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൂടെ പോകാൻ നമുക്ക് സാധിക്കണം, പാവപ്പെട്ട മിസ്കീന്മാരായ ആളുകളുടെ കൂടെ ഒരുമിച്ചുകൂടി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധുക്കളെ സ്നേഹിക്കുകയും സാധുക്കളുമായി അടുക്കുകയും വേണം. അത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത്. കാരണം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ആശയങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധ ഇസ്ലാമിനെ ലോകത്ത് നിലനിർത്തിയിട്ടുള്ളത്, ഇന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബുർദ ബൈത്തിൽ പറഞ്ഞത്, അഹല്ല ഉമ്മത്തഹു ഫിർസി മില്ലതിഹി കല്ലൈസി ഹല്ലമൽ അസ്ബാലി ഫി അജമീ. അത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് എവിടെയാണെന്നറിയോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാരിലുള്ള സഹാബികളിൽപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹും സംഘവും പോകുമ്പോൾ കപ്പൽ തകർന്നുപോയി. ആ കപ്പലിൽ നിന്നൊരു പലകയുടെ മേലെ സഫീന റളിയല്ലാഹു അൻഹു കരപിടിച്ചു. കരയിലങ്ങ് ചെന്ന് കയറിയത് ഒരു വലിയ സിംഹത്തിന്റെ മടയിലേക്കാണ്. ഇവിടെ സിംഹം എന്ന് പറഞ്ഞാൽ കന്നഡയാണ്, ഞങ്ങളെ നാട്ടിൽ മലയാളമാണ്, എല്ലാം മനസ്സിലാവും എനിക്കറിയില്ല. സിംഹത്തിന്റെ മടയിലേക്കാണ് കയറി ചെന്നത്. സിംഹം ഇറങ്ങിയോട്ട് വന്നു മഹാനായ സഫീന റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തെ.
സഫീന റളിയല്ലാഹു അൻഹു ഒരൽപ്പവും ഭയപ്പെട്ടില്ല. സഫീന റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇത്തഖി അല അന മൗല റസൂലില്ലാഹി, ഓ സിംഹം സൂക്ഷിച്ചു കൊള്ളണം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? റഹ്മത്തുൽ ലിൽആലമീൻ, സർവ സൃഷ്ടികൾക്കും കാരുണ്യമാണ്, സിംഹത്തിനും കാരുണ്യമാണ്, പൂച്ചക്കും കാരുണ്യമാണ്, ആനക്കും കാരുണ്യമാണ്, ഉറുമ്പുകൾക്കും കാരുണ്യമാണ്, സസ്യങ്ങൾക്കും കാരുണ്യമാണ്, മത്സ്യങ്ങൾക്കും കാരുണ്യമാണ്, മനുഷ്യർക്കും കാരുണ്യമാണ്, മലക്കുകൾക്കും കാരുണ്യമാണ്. അതേ ഏത് മതത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ടോ, ഒരു മതവും വിശ്വസിക്കാത്തവരുണ്ടോ, ഏത് ആശയത്തിലുള്ളവരുണ്ടോ, ഏത് സംഘടനയിലുള്ളവരുണ്ടോ, ഏത് ജീവികളുണ്ടോ, സർവജീവികൾക്കും കാരുണ്യമാണ്, സർവസൃഷ്ടികൾക്കും കാരുണ്യമാണ്. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, പൂച്ചക്ക് പൂച്ചയെ പിടിച്ചുകെട്ടി ഭക്ഷണം നൽകാത്തതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ കടന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പൂച്ചയോട് കാരുണ്യം കാണിക്കണം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നായക്ക് വെള്ളം കൊടുത്തതുകൊണ്ട് പാപം പെറുക്കപ്പെട്ടുപോയി എന്ന് പറഞ്ഞു. മഹാന്മാരായ സഹാബികൾ നായക്ക് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോ, അതേ പച്ചക്കരലുള്ള ഏത് ജീവിയാണെങ്കിലും ശരി, പ്രാണനുള്ള ജീവി ഏത് ജീവിയാണോ, അതിനെല്ലാം നിങ്ങൾ ഗുണം ചെയ്തു കൊടുത്താൽ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം. അങ്ങനെ ലോകത്തുള്ള എല്ലാ ജീവികൾക്കും കാരുണ്യം ചെയ്യണമെന്ന് പഠിപ്പിച്ച റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, അവിടുന്ന് ഒരു വിഷയവും വിട്ടേച്ചു പോയിട്ടില്ല, കാരുണ്യത്തിന്റെ ആശയം ഓടുന്ന് പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല. ഇന്ന് ലോകം മുഴുക്കെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളുമൊക്കെ മനുഷ്യർ തന്നെ പരസ്പരം കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, പരസ്പരം അക്രമം നടത്തുന്ന കാലമാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമിനെ കൊല്ലരുതെന്ന് മാത്രമല്ല, സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തൊക്കെയുള്ള ആ മുസ്ലിം സഹോദരോ അവരെയും കൊല്ലാൻ പാടില്ലെന്ന് മാത്രമല്ല, അവരെ ഒരു വിധത്തിലും ആക്രമിക്കാൻ പാടില്ല. പരസ്പരം നല്ല നിലക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ മുസ്ലിം സഹോദരന്മാർ, നിങ്ങൾക്കറിയാമോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. ഉംറക്ക് ഇഹ്റാം ചെയ്തു പോവുകയാണ് നബിയും സഹാബികളും, അവരെ മക്കയിലേക്ക് ജനിച്ച നാട്ടിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ, ഓ ഞങ്ങൾ നിങ്ങളോട് യുദ്ധത്തിന് വന്നതല്ല, ിക്കാൻ വന്നതല്ല, ഞങ്ങൾ ഈ കഅബ ശരീഫ് തവാഫ് ചെയ്ത് തിരിച്ചു പോകാൻ വന്നതാണ്. അത് ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ച ഭവനമാണ്, അതൊന്ന് തവാഫ് ചെയ്ത് ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്. ഞങ്ങൾ നിങ്ങളോട് യുദ്ധത്തിന് വന്നതല്ലെന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോൾ മടങ്ങിപ്പോവുകയല്ലാതെ നിങ്ങളെ ജന്മനാട്ടിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ, ആ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മയക്കൂല, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കരാർ എഴുതുന്ന പത്രം വാങ്ങിയിട്ട് അവിടുത്തെ കൈകൊണ്ട് മയക്കുകയാണ്. വിട്ടുവീഴ്ച കണ്ടോ, കാരുണ്യം കണ്ടോ, രക്തച്ചൊരിച്ചില് പറ്റില്ല എന്ന ചിന്താഗതി കണ്ടോ, അവിടുന്ന് അത് മയച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്,
അങ്ങനെ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് അത് പറഞ്ഞാൽ മണിക്കൂറുകളോളം പറയാനുണ്ട് ആ കരാറ്. ആ കരാറ് നടത്തിയപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തവർ ചോദിക്കുന്നു, നബിയെ മരിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടൂലേ, തങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിടുന്നത്? അതിന്റെ ആ ഞങ്ങൾ പറയുന്ന അലാ അറിയണം, അലാ അറിയണം, മൻ വലമ മുആഹിദൻ. മിസ്കാത്തിൽ മുതഅല്ലിമീങ്ങൾ ഈ ഹദീസ് ഓതിയിട്ടുണ്ടാകും. അലാ അറിയണം, മൻ വലമ മുആഹിദൻ, വല്ലവനും കരാറിലേർപ്പെട്ട ഒരു അമുസ്ലിമിനെ, സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു ഹിന്ദുവിനെ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു അമുസ്ലിം സഹോദരനെ വല്ലവനും കൊന്നാൽ പോരാ, കൊല്ലണമെന്നില്ല, ആക്രമിച്ചാൽ, അടിച്ചാൽ, എറിഞ്ഞാൽ, അതേ അത് പറഞ്ഞിട്ട് നബി ഞങ്ങൾ അതുകൊണ്ട് നിർത്തുന്നില്ല. അവിന്ദ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരനെ വല്ല കുറ്റവും പറഞ്ഞാൽ, അപമതിച്ച് നിന്ദിച്ച് സംസാരിച്ചാൽ, അതിന്റെ മറ്റൊരു തഫ്സീർ മുല്ലായിരുന്നു താരി അതാ മിസ്കാത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, അവന്റെ അവകാശം വല്ലതും ചുരുക്കിക്കളഞ്ഞാ. പിന്നെ വേറെയുള്ള വണ്ടിയിൽ യാത്ര ചെയ്യുന്നവനാണ്, കാര്യം വേറൊരു വണ്ടി കിടിച്ച യാത്രക്കാർക്കാണ്, പിന്നെയോ റോട്ടിൽ കൂടി നടന്നു പോകുന്നവനുമാണ്, പിന്നെയോ ഇലക്ട്രിക് ബോസിനാണ്, ചിലപ്പോൾ ഇടിക്കുന്ന ഇലക്ട്രിക് ബോസിനായിരിക്കും, അപ്പൊ കുറെ ആളെ കറണ്ടും ഇല്ലാണ്ടാകുകയാണ്. എന്തെല്ലാം മുസീബത്താണ് ഓർക്ക് കൂക്കിയിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടാകുന്നത്! അപ്പൊ കഴിയാത്തത് കൽപ്പിക്കാൻ പാടില്ല, അത് മുസ്ലിമിനോടും കൽപ്പിക്കാൻ പാടില്ല, അമുസ്ലിമിനോടും കൽപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രത്യേകം പറയാണ്, സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനോട് കഴിയാത്തത് കൽപ്പിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അമുസ്ലിം സഹോദരന്റെ മനസ്സിന് തൃപ്തിയില്ലാത്ത വല്ലതും അവനിൽ നിന്ന് കൈവശപ്പെടുത്തിയാൽ, പൊരുത്തമില്ലാത്തത് വല്ലതും കൈവശപ്പെടുത്തിയാൽ. വയലേക്കാൻ സ്ത്രീകൾ ഉണ്ടാവില്ലേ ചില സ്ഥലത്ത്, ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പഠിക്കരുത്. ചില സ്ഥലത്ത് ചില സ്ത്രീകള് കല്യാണത്തിന്റെ അന്ന്, ഞങ്ങളെ നാട്ടില് അറൂസ് പുതിയാപ്പിള എന്ന് പറയും, വരൻ, ഇവിടെ എന്താ പറയാ പുതിയാപ്പിള, പുതിയാപ്പിള വന്നാലേ ആ പുതിയാപ്പിളിനെ നിർബന്ധിച്ച് പണം വാങ്ങുന്ന ചില പെണ്ണുങ്ങമാര്. അത് ചില തീവ്രവാദികളായ മൗലവിമാര് ഓതിയിട്ട് ജിസ് മുസ്ലിമീങ്ങളെ പിഴപ്പിച്ചു കളയും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അത് അബൂജഹലിനെ പോലെ, ഉത്ബത്തിനെ പോലെ, ശൈബത്തിനെ പോലെയുള്ള ആ മുസ്ലിമീങ്ങളാണ്. അല്ലാതെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു ഭരണഘടന അംഗീകരിക്കുന്ന, സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന, കരാറിലൊപ്പെട്ട ആ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചല്ല. നേരെ മറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, മുആഹിദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറയുന്നത് ആരെ കുറിച്ചാണ്? അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും അടങ്ങുന്ന സംഘം, അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും ഉംറ ചെയ്യാൻ മക്കയിലേക്ക് കടക്കാൻ അനുവദിക്കാത്ത അവിടെയുണ്ടായിരുന്ന മുശ്രിക്കീകളുണ്ടല്ലോ, അവരുമായി കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ അവര് മുആഹിദീങ്ങളാണ്. അതിവരെ അവരെതിർത്ത എതിർപ്പൊക്കെ അവിടെ മാറ്റിവെച്ചു. കരാറിൽ ഒപ്പിട്ടതോടുകൂടി അതിൽപ്പെട്ട ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ വേണ്ട, ആക്രമിച്ചാൽ വേണ്ട, അവനെ ആക്ഷേപിച്ച് സംസാരിച്ചാൽ, അവന് കഴിയാത്തത് കീർത്തിച്ചാൽ, അവന്റെ മനസ്സിന് സംതൃപ്തിയില്ലാത്തത് കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന ആ മുസ്ലിമിൽ നിന്ന് ഒരു മനുഷ്യൻ വാങ്ങിയെടുത്താൽ, നബി തങ്ങൾ പറയാണ് ഫാന ഹജീജുഹു യൗമൽ ഖിയാമ അബൂ
ദാവൂദ് റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിന്റെ ഹദീസാണ്. അവിടുന്ന് പറയുന്നു, അത് എന്റെ സമുദായത്തിൽപ്പെട്ട വല്ലവനും അങ്ങനെ ഒരു അമുസ്ലിം സഹോദരനോട് പെരുമാറിയാൽ ഫാന ഹജീജുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനെതിരായി ഞാൻ സംസാരിക്കുന്നവനാളും, അവനെതിരായിട്ട് ഞാൻ എന്റെ സമുദായത്തിന്റെ ആശയം, ഞാൻ പഠിപ്പിച്ച ആദർശം കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് പാലിക്കണമെന്ന എന്റെ ആദർശം, അത് ലംഘിച്ചുകൊണ്ട് എന്റെ സമുദായത്തെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ടവനെ റസൂലുള്ളാഹി ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ മുസ്ലിം റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും കാരുണ്യമായി സൂക്ഷിച്ചോളണം സിംഹമേ. അന മൗല റസൂലില്ലാഹി, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണ്. വമൻ തകുൻ ബി റസൂലില്ലാഹി നുസ്റത്തു ഇന്ദൽ ഖുൽ സുഫി അജാമി ഹത്ത ജിമി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. بسم الله. سورة غلي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സലാത്തുൽ സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാത്ത് മുറിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ കൈപ്പിടിച്ചിട്ട് സലാത്തുൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുടിച്ചത്. മൗലായ എന്ന് തുടങ്ങുന്നത് ഒരു സലാത്താണ്, വളരെ ബഹുമാനമുള്ള സലാത്താണ്. ബുറുദ ചൊല്ലുന്ന സമയത്ത് ഇടക്കിടക്ക് ആ വലിയ മഹത്തായ സലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. വലിയ പുണ്യമുള്ള സലാത്താണ്. മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നമ്മളെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് എഴുതിയ സ്ഥലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയിട്ടുണ്ടാവും. മുതഅല്ലിമീങ്ങൾക്ക് നോക്കാം, ഹദീസിന്റെ കിതാബിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തു എഴുതിയിട്ടുണ്ടാവും. ചിലർ അതൊന്ന് ചുരുക്കിയിട്ട് ഒരു സാദ് ഒരു ലാമു ഒരു അയിനു ഒരു മീമു ആക്കിയിട്ട് എഴുതണം. ചിലർ വെറും ഒരു സാദ് മാത്രമാക്കിയത് അങ്ങനെ എഴുതാൻ പാടില്ല, തീർത്തു എഴുതണം. നിങ്ങൾ ബുഖാരി സഹീഹുൽ ബുഖാരി എടുത്തു നോക്കിക്കോളൂ, മറ്റ് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിക്കോളൂ, തീർത്തും അച്ചടിച്ചതായി നമുക്ക് കാണാം. അങ്ങനെ മുറിക്കാൻ പാടില്ല. അങ്ങനെ മുറിച്ച് എഴുതിയതിന്റെ പേരിൽ പഴയ കാലത്ത് കൈ കുഴഞ്ഞു പോയവരുണ്ട് ചരിത്രത്തിൽ, അങ്ങനെ കാണാം. അപ്പൊ ചിലപ്പോ ചിലർക്ക് തോന്നും, ഞാൻ പലപ്പോഴും എഴുതിയിട്ട് കൈ കുഴഞ്ഞിട്ടില്ലല്ലോ, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. അത് മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ എഴുതണ്ട, മനസ്സിലാകുന്നതിന് മുമ്പ് അറിവില്ലായ്മ കൊണ്ട് എഴുതിയതാ. അത് ചിലപ്പോൾ തീർന്നു വരും. മറ്റൊന്ന്, മഹാന്മാരായ ആളുകള് അവരെന്തെങ്കിലും തെറ്റ് ചെയ്താല് ആഹൃത്തിലേക്ക് വെക്കാതെ ഇവിടുന്ന് തന്നെ ചിലപ്പോൾ പഠിച്ചം കൊടുത്തിട്ട് അത് ഇവിടുന്ന് തന്നെ കണക്കയച്ചാണ്. അത് അവർക്ക് അന്ന് ഇന്നൊരു കാരുണ്യ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വലിയ വലിയും ആലിമുമാണ്, ഷാഫിഈ മദ്ഹബിലെ വലിയ വലിയ മിൻഹാജ്, അതുപോലെ തന്നെ റൗള, തഹ്ഖീഖ്, അതുപോലെ തുടങ്ങി തഖീഹ്, ശർഹുൽ മുഹദ്ദബ്, ശർഹ് മുസ്ലിം, അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം കിതാബുകൾ എഴുതിയ മഹാനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. വലിയ കറാമത്തുകൾ കണ്ട മഹാനാണ് ആ നബി. ഇമാം റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, താടിയും മീശയും മുളക്കാത്ത കൗമാരപ്രായമുള്ള കുട്ടികള് ആൺകുട്ടികള് അവരെ മുഖത്ത് നോക്കൽ ഹറാമാണ്. മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് മുഖത്ത് നോക്കുന്നത് ഈ ശഹവത്തോടു കൂടിയാണെങ്കിൽ ഹറാമാണ്. നബി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ശഹവത്ത് ഇല്ലെങ്കിലും പെണ്ണുങ്ങളും അന്യപെണ്ണുങ്ങളും മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഹറാമാണ്.
പക്ഷെ ആ അഭിപ്രായം പറഞ്ഞതിന്റെ പേരില് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അഭിപ്രായമാണ്. വേറെ ചില ഇമാമിയങ്ങൾക്ക് ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഇമാമിയങ്ങൾക്കിടയിൽ ചെല്ലോ ചിലപ്പോ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. ആലിമിങ്ങൾക്കിടയിൽ ചിലപ്പോ വീക്ഷണ വ്യത്യാസം ഉണ്ടാവും. അതിന്റെ പേരിൽ പരസ്പരം ആരും പണങ്ങണ്ടതില്ല, അതിന്റെ പേരിൽ പരസ്പരം ആരും ഉണ്ടാതിരിക്കേണ്ടതില്ല, ആരും ആരെയും കുറ്റം പറയേണ്ടതില്ല, ആരെയും ആക്ഷേപിക്കേണ്ടതില്ല, ആരെയും ആരും കലാട്ടം നടത്തണ്ടാവില്ല. അല്ലേ? നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എല്ലാവരും ബഹുമാനിച്ച് ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് അല്ലാമ റീമി റഹിമഹുല്ലാ, വലിയ മഹാനാ. ഈ പറയുന്ന ആരെയും കുറ്റം പറയരുത്, കൂട്ടത്തിൽ നിങ്ങൾ കണ്ടോ നബി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച ഒരു പണ്ഡിതൻ? അദ്ദേഹവും വലിയ പണ്ഡിതൻ തന്നെയാണ്, പക്ഷെ ആക്ഷേപിച്ച് സംസാരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നാവും കടിച്ചിട്ട് ആ മൃഗം ഓടിപ്പോകുന്നു. ഇത് ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പൊ ചിലപ്പോഴും ഞാൻ എത്ര ആലിമീങ്ങളെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആലിമിന് തന്നെ തോന്നും ഞാൻ വേറെ എത്ര ആലിമീങ്ങളെ കുറ്റം പറഞ്ഞു, എന്നിട്ട് എനിക്കങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ എന്ന് തോന്നും. അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറയട്ടെ. അതിന്റെ കാരണം അള്ളാഹു തആല നരകത്തിലിട്ട് ശിക്ഷിക്കാൻ തീരുമാനിച്ചവരാണെങ്കിൽ അവർക്ക് ദുന്യാവെന്ന് അങ്ങനത്തതൊന്നും അല്ല കാണിച്ചോളണമെന്നില്ല. ഏതുപോലെ എന്നറിയോ? നല്ല വെള്ളവസ്ത്രം ധരിച്ചിട്ട് നമ്മൾ ജുമാക്ക് പോകുന്ന സമയത്ത് ആ വെള്ളവസ്ത്രത്തിലേക്ക് ഒരൽപ്പം ചളി തെറിച്ചു പോയാൽ തയ്യലുണ്ട്. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് എഴുതുമ്പോ സലാത്ത് പൂർണ്ണമായിട്ടാണ് മുതല്ലിമീങ്ങളെ അറബിയിൽ നമ്മൾ കുറിക്കേണ്ടത്. സാദും ലാമും അയിനും മീമും മാത്രം എഴുതുന്ന ഏർപ്പാട് ശരിയായ ഏർപ്പാടല്ല. അത് പല ഇമാമീങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളുടെ പേരിൽ എത്ര സലാത്ത് വർദ്ധിപ്പിക്കാൻ കഴിയോ അത് അത്രയും നമുക്ക് സമ്പാദ്യമാണ്. ഞാൻ എന്റെ സദസ്സ് പങ്കെടുത്ത സർവ മോമിനികളോടും പറയട്ടെ, നിങ്ങളെല്ലാവരും ഒന്ന് ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കണം. ഞാനൊരു സലാത്ത് പറയുമ്പോ നിങ്ങളൊക്കെ ഒന്ന് ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതിലെന്തൊക്കെ വന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് വന്നു, സലാമും വന്നു. ഖുർആൻ അല്ലാഹു തആല സല്ലു അലൈഹി വസല്ലിമു, സലാത്തും വേണം സലാമും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സലാത്ത് ചെല്ലുമ്പോ സലാമും കൂടി കൂട്ടി ചെല്ലണമെന്നാണ് നബി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പൊ ഇതിൽ സലാത്തുണ്ട് സലാമുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അതിന്റെ പുറമെ റസൂലുള്ളാന്റെ മധുഹമുണ്ട്. അല്ലാഹുമ്മ അല്ലാഹുവേ സല്ലി, നീ സലാത്ത് നിർവഹിക്കണേ അലാ സയ്യിദിന, ഞങ്ങളെ നേതാവിന്റെ മേൽ. അപ്പൊ അല്ലാന്റെ റസൂലിന്റെ മധുഹായി, റസൂലുള്ളാന്റെ മധുഹാണല്ലോ നമ്മളെ നേതാവാണെന്നത്. അന സയ്യിദ് ഉൽദി ആദം, ഞാൻ ആദം സന്തതികൾക്ക് മുഴുവനും നേതാവാണ്. ആദമു മൻ ദൂനഹു തഹ്തനിബായി, ആദൻ നബി മുതൽക്ക് താഴോട്ടുള്ള മുഴുവൻ ആളുകളും എന്റെ കൊടിക്കീഴിലാണ്. അന അവ്വലു ശാഫിഇൻ, ഒന്നാമതായി റെക്കമെന്റ് ചെയ്യുന്ന നേതാവ് ഞാനാണ്. അവ്വലു മുസഫഇൻ, ഒന്നാമത് റെക്കമെന്റ് ചെയ്യപ്പെടുന്ന നേതാവ് ഞാനാണ്. അന അവ്വലു മൻ യുഹരിക്കു ഹൽഖൽ ജന്ന, അൽഹംദുലില്ലാ. നമ്മളൊരു പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോ താജുല്ലമ വന്നാൽ, കുമ്പോൽത്തങ്ങൾ വന്നാൽ, സുൽത്താനുല്ലമ വന്നാൽ, അതേ പണ്ഡിതന്മാര് വന്നാൽ നമുക്കെന്തൊരു സന്തോഷമാണ്. സയ്യിദന്മാര് വരുമ്പോ എന്തൊരു സന്തോഷമാണ്. എങ്കിലും സുഹൃത്തുക്കളെ, എല്ലാ പള്ളി ഉദ്ഘാടനങ്ങളും എല്ലാ വീടുദ്ഘാടനങ്ങളും എല്ലാ ഉദ്ഘാടനത്തിലെത്താനല്ലേ ആ സ്വർഗത്തിനൊരു ഉദ്ഘാടനം.
ആ ഉദ്ഘാടനം നിർവഹിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അന അമ്മലു മൻ യുഹരിക്കു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് ഞാൻ. ആ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വജനങ്ങൾക്കും നേതാവാണ്. അതാണ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ. അടുത്ത വാചകം മുഹമ്മദിൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിരക്കണക്കിന് പേരുണ്ട്, ആയിരക്കണക്കിന് പേരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് മുഹമ്മദ്. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി. ആ മഹത്തായ പേര് മുമ്പ് 10 മിനിറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ സലാത്ത് ചൊല്ലാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എല്ലാവരും തീരുമാനിച്ചാൽ അല്ലാഹു അവസരം തരും. തീരുമാനിക്കണം. തീരുമാനിച്ച് തിരിച്ചു എല്ലാവരും ഇരുന്നോളി. ഓ സഹോദരന്മാരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്ത് ഞാൻ നല്ല തിരക്കിനിടയിൽ സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി സമ്മേളനത്തിന്റെ പൊടി പിടിച്ച തിരക്കാണ്. ആ തിരക്കിനിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട മുംതസലി ഹാജി വിളിച്ചു, ഈ പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞു. ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകളൊക്കെ വിദേശത്തും നാട്ടിലും സിറാജുൽ ഹുദയെയും പാവപ്പെട്ട എന്നെയും സുന്നത്ത് ജമാഅത്തിനെയും സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളാണ്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. തിരക്കിനിടയിൽ ഇവിടെ വരെ വന്നു, അതെനിക്കൊന്ന് മുതലാക്കണം. അത് മുതലാകാൻ നിങ്ങളിൽ ഒരു 100 സലാത്ത് ചൊല്ലിയാൽ, അല്ല നിങ്ങളെല്ലാവരും സലാത്ത് ചൊല്ലിയാൽ, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലെത്തുമ്പോൾ എനിക്കും ഈ പരിപാടി സംഘടിപ്പിച്ച അതേ നമ്മുടെ പ്രവർത്തകർക്കും ഇതിനധ്വാനിച്ചവർക്കും സഹകരിച്ചവർക്കും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ ഹദിയ കിട്ടിയല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ ചൊല്ലിക്കോളൂ സലാത്ത്, 100 കേട്ടോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരങ്ങ് കേട്ടപ്പോ, നബി തങ്ങളുടെ ആളാണെന്ന് കേട്ടപ്പോ സലതാഴ്ത്തിപ്പോയി. എ ക്ലാസ് ഗൈഡ്, 1-ാം തരം ഗൈഡ്, അവിടുന്ന് അങ്ങോട്ട് ഈ സിംഹമാണ്. നന്നായിട്ട് വഴി പഠിച്ച ഒരു ഗൈഡിനെ പോലെ ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹുവിന്റെ ഗൈഡായി ആ സിംഹം പ്രവർത്തിക്കുന്നു, വഴി കാണിച്ചു കൊടുക്കുന്നു. ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇമാം ബൂസിരി എഴുതിയത്, പാടിയത്. ലില്ലാഹി നുസ്റത്തു ഇന്ദല ഖുല്ലുസൂഫി ആജാബി ഹതജിമി മൗലായ സല്ലി വസല്ലിം ദൈ മൻ ആബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിമി. ആ പദ്യമൊക്കെ ഇങ്ങനെ ചൊല്ലി വന്നതിന് ശേഷം വലന്തറമിൻ വലി ഇൻ ഗൈറഹ മുൻതസിരി ബിഹി വലമിൻ അദു ബിൻ ഗൈരിഹി മുഖസിമി. ആ നബിതങ്ങളെ സ്നേഹിച്ച് നബിതങ്ങളുമായി നല്ല നിലക്ക് പ്രവർത്തിച്ച് നീങ്ങിയവരാരുണ്ടോ അവർക്ക് നബിത സഹായം കിട്ടാതിരിക്കൂല. ആ നബി നിങ്ങളോട് ശത്രുത വെച്ച ഏത് ശത്രുണ്ടോ അവൻ പൊട്ടിപ്പൊളിയാതിരിക്കൂല. ഇത് പറഞ്ഞുകൊണ്ട് ബാംബൂസിരി ചൊല്ലിയതാണ് അതിന്റെ തകരാറ് മുസ്ലിം സമുദായത്തിനാണ്. മുസ്ലിമീങ്ങൾ 5 നേരം നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അകലുകയാണ്. നിങ്ങൾ കണ്ടില്ലേ ദൂരയാ നബിതങ്ങളുള്ളത്,
പക്ഷേ സഫീന റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പേരങ്ങ് പറഞ്ഞപ്പോ ഇപ്പൊ നബി തങ്ങളെ സഹായം എങ്ങനെ എന്ത് എന്ന് മുസ്ലിമേ നീ ചിന്തിക്കല്ലേ? നിങ്ങൾ കണ്ടില്ലേ അഞ്ചു നേരം ആ മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി മുസ്ലിമീങ്ങൾ നിർബന്ധമായും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. എന്റെ കയ്യിലുണ്ട് ഒരു ചെറിയ മൊബൈൽ ഫോണ്. ഈ ഫോണ് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഈ ഫോണ് വർക്ക് ചെയ്യൂല. ഈ ഫോണ് വർക്ക് ചെയ്യണമെങ്കിൽ ചാർജ് കിട്ടണം. അത് ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഞാൻ ചാർജിന് വേണ്ടി കൊണ്ടുപോയി കുത്തുന്ന ഏത് പ്ലഗിലാണോ ആ പ്ലഗിൽ കറന്റ് വേണം. കറന്റ് ഇല്ലാതെ ഇത് കാര്യമില്ല. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഞാൻ എന്റെ ബന്ധം ജീവിച്ചിരിക്കുന്ന മറ്റൊരാളാകുമ്പോഴല്ലേ അതാ അവിടുന്ന് ഇങ്ങോട്ട് സഹായം കിട്ടുക. അതുകൊണ്ട് തന്നെ അഞ്ചു നേരം ചാർജ് ചെയ്യാൻ എങ്ങോട്ടാ ബന്ധപ്പെടേണ്ടത്? അതാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്നത്തെ ഇശാ നിസ്കരിക്കുമ്പോൾ മദീനത്തെ നേതാവിനെ മഗ്രിബിനും വിളിച്ചില്ലേ, അസറിനും വിളിച്ചില്ലേ, ഉഹ്റുക്കും വിളിച്ചില്ലേ, സുബിഹിക്കും വിളിച്ചില്ലേ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, നിങ്ങൾക്ക് ഈമാൻ ചാർജ് ചെയ്യുകയാണ്, നിങ്ങൾക്കതാ ഈമാനിന്റെ ഖുവ്വത്ത് ചാർജ് ചെയ്യേ, ഇസ്ലാമിന്റെ തഖ്വ ചാർജ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഇസ്സത്ത് ചാർജ് ചെയ്യുകയാണ്. അതിനെന്ത് വേണം? അഞ്ച് നേതാവിനെ. ആ നേതാവ് ഒരു സാധാരണ നേതാവല്ല. ഇവിടുന്ന് വിളിച്ചാ ഡൽഹിയിലെ നേതാവ് കേൾക്കുമോ? ഇവിടുന്ന് വിളിച്ചാൽ അതാ കേരളത്തിലെ നേതാവ് കേൾക്കുമോ? അങ്ങനെയല്ലോ ആ നേതാവ് അവിടുന്ന് പറഞ്ഞില്ലേ മാമിന്ന നിങ്ങൾ വിളിച്ചോളൂ, ഞാൻ കണ്ണങ്കാറെന്നാണ് മഗ്രിബ് നിസ്കരിച്ചത്, ഇശാഖ് ജമാഅത്ത് നിസ്കരിച്ചതും അവിടെ തന്നെയാണ്. ആ പ്രദേശവുമായി ഒരു 30 കൊല്ലത്തെ പരിചയമുണ്ട് എനിക്ക്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ വന്നത് മുളൂറിലാണ്, ഇവിടെയും എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിസ്കരിക്കുമ്പോ കണ്ണങ്കാറെന്ന് നിസ്കരിച്ചാലും മുളൂറിന്ന് നിസ്കരിച്ചാലും കർണാടകയിലെ ഏത് ഭാഗത്തുനിന്ന് നിസ്കരിച്ചാലും നിങ്ങൾ കാശ്മീരിൽ പോയി നിസ്കരിച്ചാലും കേരളത്തിലായാലും അമേരിക്കയിലായാലും ബ്രിട്ടനിലായാലും ജപ്പാനിലായാലും ജർമ്മനിയിലായാലും നിങ്ങൾ എവിടെ പോയി നിസ്കരിച്ചാലും മദീനയിലുണ്ടൊരു നേതാവ്, ആ നേതാവിനെ വിളിച്ചോളണം, സലാം പറഞ്ഞോളണം. അതെങ്ങനെയെന്നറിയോ? നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾ പണികൾക്കൊക്കെ പോകുന്നതിന് മുമ്പ് രാവിലെ ഒന്ന് കണക്ഷൻ നൽകണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, നിസ്കാരത്തിൽ വിളിക്കണം, സലാം പറയണം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലി ആവശ്യത്തിനൊക്കെ പോയി, ജോലിയൊക്കെ ഉച്ചവരെ എടുത്ത്, ഇനി ഒരു ഭക്ഷണമൊക്കെ കഴിക്കേണ്ട സമയമായി, ഒരൽപ്പം വിശ്രമിക്കേണ്ട ഒരു സമയമായി, അപ്പോൾ വീണ്ടും വേണം ദുഹറിന്റെ സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. ആ ദുഹർ നിസ്കരിച്ച് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ കച്ചവടത്തിനിറങ്ങി, ജോലിക്കിറങ്ങി, അതാ ഒരു അസറിന്റെ സമയമായി, അതാ ഡ്യൂട്ടി മാറുന്ന സമയമായി. ആ ഡ്യൂട്ടി മാറുന്ന സമയത്ത് വീണ്ടും വേണം അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. ആ ഡ്യൂട്ടി മാറിയ നിങ്ങൾ പിന്നീടതാ പോയി കുളിച്ചു വൃത്തിയായി നിങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന മഗ്‌രിബിന്റെ സമയം, സന്ധ്യാസമയം, അല്ലെ വീട്ടിലേക്ക് അരിയും വാങ്ങിപ്പോകുന്ന സമയം, വീട്ടിലൊതുങ്ങുന്ന സമയം, അപ്പോഴും വേണം അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. ആ വീട്ടിൽ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയം, ഇശായിന്റെ സമയം, വീണ്ടും വേണം അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. നിന്റെ ജീവിതത്തിൽ നിനക്കെവിടെയോ ഗ്യാപ്പുള്ളത് അഞ്ച് ഗ്യാപ്പുകൾ വെച്ചിട്ട് ഈ അഞ്ച് സമയത്തും മദീനയിൽ കിടക്കുന്ന നേതാവിനെ വിളിച്ചോളണം, ആശംസ പറഞ്ഞോളണം. അങ്ങനെ പറയുമ്പോൾ മാമിന്നഹദിൻ യുസല്ലിമു അലൈയ ഇല്ലാ വറദല്ലാഹു റൂഹീ ഫർദലൈഹിസ്സലാം. എനിക്ക് എന്റെ ഉമ്മത്തുകൾ എവിടുന്ന് സലാം പറഞ്ഞാലും എന്റെ വഫാത്തിന് ശേഷം ആ സലാം മടക്കാൻ അല്ലാഹു എനിക്ക് സംവിധാനം തന്നിട്ടുണ്ടാകും, എന്റെ റൂഹിനെ തിരിച്ചു തന്നിട്ടുണ്ടാകും, ഞാനങ്ങ് മരിച്ചു കഥ കഴിഞ്ഞു പോയി എന്ന് അബൂജഹലിന്റെ വിശ്വാസം നിനക്ക് വേണ്ട മുസ്ലിമേ. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം വിശ്വസിച്ചോ?
ഹയ്യുൻ ഫീ ഖബ്രിഹി, ഖബറിൽ ഹയാത്തോടെ കിടക്കുകയാണ്, എവിടുന്ന് വിളിച്ചാലും കേൾക്കുകയാണ്, എവിടുന്ന് വിളിച്ചാലും മറുപടിയാണ്. ആ നബിനങ്ങൾ, അതാണ് മഹാനായ ഇമാം ബൂസിരി തങ്ങളുടെ ഈ പദ്യം വിശദീകരിക്കുമ്പോ പേരോട് ജനിക്കുന്നതിന്റെ ഏകദേശം 500 കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ച് ലോകത്ത് മക്കയിലും മദീനയിലുമൊക്കെ ദർസ് നടത്തി ധാരാളം കിതാബുകൾ രചിച്ച ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമീ അൽ മക്കീ, ഖാതിമത്തുൽ മുഹഖിഖീൻ ഇബ്നു ഹജറുൽ ഹൈതമീ ബുറദയുടെ ശറഹ് എഴുതുന്ന സമയത്ത് അതൊന്ന് പറഞ്ഞില്ലേ, എന്നും നബിതങ്ങൾ ഹയാത്തിലാണ്, ആ ഹയാത്തിലായിക്കൊണ്ട് തന്നെ ഉമ്മത്തിനെ സംരക്ഷിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് പറഞ്ഞത് അഹല്ല ഉമ്മത്തഹു ഫിഹിർസി മില്ലതി കല്ലൈസി ഹല്ലാമാൽ അസ്ബാലി ഫി ആജമി. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ വാക്കിന്റെ അർത്ഥം. ഹല്ല, നബിതങ്ങൾ താമസിക്കുന്നു. ഹല്ല, ആ സിംഹം മക്കളുടെ കൂടെ താമസിക്കുമ്പോൾ നബിതങ്ങൾ താമസിക്കുന്നു. അഹല്ല ഉമ്മതഹോ ബുർദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ വയത് പറയാൻ തീരുമാനിച്ചു. കാരണം കുറ്റ്യാടി സിറാജുൽ ഹുദ എന്ന സ്ഥാപനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയാൻ വേണ്ടി തന്നെ സ്ഥാപിച്ച സ്ഥാപനമാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോ 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ശബ്ദവുമില്ല. 11 മഹല്ലിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ അറബിയിലുള്ള ഖുത്ബയുള്ള ജുമാഇല്ല, മക്കയിലും മദീനയിലും നടക്കുമ്പോൾ 20 റക്അത്ത് തറാവീഹ് ഇല്ല, അതുപോലെ തന്നെ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതില്ല, മരിച്ച ഖബറിന്റെ അടുക്ക ഖുർആൻ ഓതില്ല, ദുആ ഇല്ല, ഭക്ഷണം കൊടുക്കലില്ല. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് പെണ്ണുങ്ങൾ ജുമാക്ക് പോകും, പെണ്ണുങ്ങൾ ജുമാക്ക് പോകും. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറു മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന് പകരം സാധു പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് പള്ളി പോക്കാ ഖൈറു റസൂലുള്ളാഹിക്ക് നേരെ എതിര്. അങ്ങനെ പെണ്ണുങ്ങൾ പള്ളി പോകും. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികള് 11 മഹല്ല് കീഴടക്കി കളഞ്ഞു. അവിടെ വലിയൊരു സയ്യിദിന്റെ മഖ്ബറ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള മഖ്ബറകളൊക്കെ പൊളിച്ചു, ജാറങ്ങളൊക്കെ പൊളിച്ചു. 50 കൊല്ലം സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദമേ ഇല്ലാതെ 11 മഹല്ലായി പോയി. 1989 സാധുവായ ഞാൻ April 1 കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നി നാള എന്നാണ് ആ നാട്ടിന്റെ പേര്. നാള, നാള എന്നൊരു നാള കൊതു എന്നുള്ള അർത്ഥത്തിലല്ല, അത് കർണാടകയിലുള്ള ഒരു സ്ഥലമാണ് നാള. നാളയിൽ നിന്ന് സംഭാവന എന്ന് ഇന്നും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കർണാടകയിലെ പല സ്ഥലങ്ങളിൽ നിന്നും സംഭാവന എന്ന് ഞാൻ ഇന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ തുടങ്ങിയ ആ സ്ഥാപനം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 65 പള്ളികൾ നിർമ്മിക്കാൻ അള്ളാഹു അവസരം തന്നു. 33 മദ്രസകൾ നിർമ്മിക്കാനുള്ള അവസരം അള്ളാഹു തന്നു. 11 മഹല്ലിലും സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയും മദ്രസയും നിർമ്മിച്ചു. എന്ന് മാത്രമല്ല, ഇപ്പോൾ 13,000 കുട്ടികൾ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു. അതിൽ 9 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ തന്നെ ഏകദേശം 150 യതീം കുട്ടികൾ നല്ല ഡ്രസ്സും ബസ്സും ഉപയോഗിച്ചിട്ട് ഫ്രീ ആയിട്ട് യതീം കുട്ടികൾ പഠിക്കുന്നു, അല്ലാത്ത കുട്ടികളും പഠിക്കുന്നു. അൽഹംദുലില്ലാ, അതിന്റെ പുറമെ സയൻസ് കോളേജുണ്ട്, ബി കോം ബി എസ് സി ഒക്കെ പാസ്സാകുന്ന സയൻസ് കോളേജുണ്ട്. അതുപോലെ തന്നെ ശരീഅത്ത് കോളേജുണ്ട്. ശരീഅത്ത് കോളേജിൽ ഇന്നേവരെയായി 1500 പണ്ഡിതന്മാർ അവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 150 ആളുകൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോളേജ് ഓഫ് എക്സലൻസിയിൽ 100 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന 300 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ സമ്മേളനത്തോടനുബന്ധിച്ച് 150 ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. 150 കുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കി കഴിഞ്ഞവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലാഹു തആല തന്നു. ഒരു മാസം സിറാജുൽ ഹുദ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ 65-70 ലക്ഷം റുപ്യ ചെലവിന് വേണം. പക്ഷേ ഒരു മാസത്തിൽ 25 ലക്ഷം റുപ്യ 30 ലക്ഷം റുപ്യ നേർച്ച കിട്ടുന്നുണ്ട്. നേർച്ചക്ക് വലിയ ഫലം അല്ലാഹു തആല നൽകി. ഞാൻ ഈ അടുത്ത് മംഗലാപുരത്ത് പ്രസംഗത്തിൽ വെച്ച് പറഞ്ഞിരുന്നു,
ഒരു സഹദി അൻസാർ സഹദി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് എന്റെ ഓർമ്മ. മംഗലാപുരത്തിന് അടുത്ത് വന്നിട്ട് എനിക്ക് നേരത്തെ പൈസ തന്നു. സ്റ്റാപ്ലറിന്റെ പിന്ന് അനുജൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി വീഴുകിപ്പോയി. എന്നെ പോയ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, ഡോക്ടർമാരെ എക്സ്റേ എടുത്തിട്ട് ഓപ്പറേഷൻ പോകണമെന്ന് പറഞ്ഞു. സിറാജുദ്ദീനിലേക്ക് നേർച്ച ചെയ്തു, അൽഹംദുലില്ല. പിറ്റേന്ന് എക്സ്റേ എടുത്തൊന്നും കാണാനില്ല, അത് പുറത്തുപോയിരിക്കുന്നു. അങ്ങനത്തെ നൂറ് നൂറ് സംഭവങ്ങൾ അള്ളാഹു തആല തന്നിട്ടുണ്ട്. അവിടെ ഇങ്ങനെ നേർച്ച കിട്ടും, പോകുന്നവർ എല്ലാം നേർച്ച കിട്ടും. അങ്ങനെ അള്ളാഹു തആല നിർത്തി തരുന്ന ആ മഹത്തായ സ്ഥാപനം, അതിന്റെ 25th വാർഷികം നിശ്ചയിച്ചപ്പോ എന്റെ മനസ്സിലൊരാഗ്രഹം, അള്ളാഹുവിന്റെ റസൂലിന്റെ 25 മധു പറയണം. 25 വയത് റസൂൽ സല്ലല്ലാഹുവിന്റെ മധു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവിടെ കേട്ടത് പുതിയ പറയണം എന്ന് വിചാരിച്ച് അങ്ങനെ ബുറുദ അമീൻ തേദക്കുജി റാനിം ബീദി സലമി മസജിതാദം അൻജറാ മിമ്മുഖലത്തിൻ ബീദമി മൗലായ സല്ലി വസല്ലിം ദായി മൻ ആബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിമി. അവിടുന്ന് തുടങ്ങിയിട്ട് അൽഹംദുലില്ലാ സമ്മരി വഅൻ അബീബക്കരിയൻ വഅൻ ഉമരി വഅൻ അലിയൻ വഅൻ ഉസ്മാന എന്ന പദ്യമടക്കം, അത് ബുറുദയിൽപ്പെട്ടതല്ലെങ്കിലും ആ പദ്യമടക്കം അൽഹംദുലില്ലാ 25 വേദു പറഞ്ഞു. അതിന്റെ DVD നിങ്ങൾക്ക് കിട്ടും, മെമ്മറി കാർഡ് കിട്ടും. നിങ്ങളെല്ലാവരും ആ 25 റസൂൽ സല്ലല്ലാഹു നിങ്ങളുടെ മധുഹ് പറഞ്ഞത് കേൾക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് അഹല്ലാ ഉമ്മതഹു ഫീ റിസീമില്ലതിഹി കല്ലൈദി ഹല്ലാ മഅൽ അസ്ബാലി ആജമി എന്ന് ഞാൻ ഇവിടെ ഇന്ന് ചൊല്ലിയിട്ട് പറഞ്ഞ പദ്യം. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആ മഹത്തായ ബുറുദ ബൈത്തിൽ മഹാനായ ഇമാം ബൂസിരി തങ്ങൾ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നിട്ടുള്ള സംരക്ഷണ വലയം, അത് പരിശുദ്ധ ഇസ്ലാമാണ്. ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ട് ഈ റബിയുൽ അവ്വൽ മാസം വന്നിട്ട് നബി തങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മമാരെ, കാരണവന്മാരെ, ഉമർ അക്കളെ, ഉലമാക്കളെ, മുഅ്മിനീങ്ങളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, കുട്ടികളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരച്ച് സ്നേഹിക്കുന്നു. തീയിന്റെ തങ്ങളെയാണ്. അത് പണ്ഡിതന്മാർക്കൊക്കെ അങ്ങനെയാണ്. പണ്ഡിതന്മാർ പഠിച്ചത് തുറന്നു പറഞ്ഞോളണം, ഇല്ലെങ്കിൽ അവർ അള്ളാഹുവിങ്കിൽ കുറ്റക്കാരാണ്. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കച്ചവടക്കാരേ, 2.5% കൃത്യമായി കണക്ക് കൂട്ടി നിങ്ങൾ സകാത്ത് കണേ. സകാത്ത് നിർബന്ധമുള്ളവര് സകാത്ത് നൽകണം. പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കാൻ കഴിയുന്നവര് നോമ്പെടുക്കണം. ഹജ്ജും ഉംറയും ഒക്കെ കഴിയുന്നവര് സകാത്ത് സിയാറത്ത് അടക്കം ചെയ്യണം. പോരാ, നമ്മൾ കുടുംബ ബന്ധം ചേർക്കണം. ബാപ്പയെ ബാപ്പയായി കാണണം, ഉമ്മയെ ഉമ്മയായി കാണണം, ഭാര്യയെ ഭാര്യയായി സ്നേഹിക്കണം. ഭാര്യനെ ആക്രമിക്കാൻ പാടില്ല, ഭാര്യനെ ചീത്ത പറയാൻ പാടില്ല. ചിലരുണ്ട്, എന്റെ ബാപ്പാക്ക് സുഖമില്ല, ഞാനൊന്ന് പോയി കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോ ഭർത്താവ് ഏ ഒരു സ്ഥലത്തും പോണ്ട, ഞാൻ പറയുമ്പോ പോയാ മതി. അങ്ങനെയുണ്ട് ചില ഭർത്താക്കന്മാര്, നിങ്ങളെ കർണാടകയിൽ നിന്ന് അങ്ങനത്തെ ക്രൂരന്മാരുണ്ടാവില്ല എന്ന് വിചാരിച്ചു. സ്വന്തം ബാപ്പാനെ കാണാൻ വേണ്ടി പോവാന് ഭാര്യ ചോദിക്കുമ്പോ സമ്മതം കൊടുക്കാത്തവര്, സ്വന്തം ഉമ്മാനെ കാണാൻ വേണ്ടി പോവാൻ ചോദിക്കുമ്പോ സമ്മതം കൊടുക്കാത്തവര്, ഖുർആൻ ഓർക്കണേ, വഅശ്റൂഹുന്നബിൽ മഅറൂഫ്, ഭാര്യമാരോട് നല്ല നിലയ്ക്ക് പെരുമാറണേ, അവരെ മനസ്സ് വേദനിപ്പിക്കരുതേ, അവർക്ക് ടെൻഷൻ കൊടുക്കരുതേ. സിറാജുൽ ഹുദയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു പരിപാടിയുണ്ട്, ഫാമിലി തസ്കിയ, കർണാടകക്കാർക്ക് December 31 കർണാടകയിലുള്ള ഫാമിലികൾക്ക് വരാനുള്ള ദിവസമാണ്, ഫാമിലികൾക്ക് കുടുംബസഹിതം വരാൻ. ആ ഫാമിലി തസ്കിയ പരിപാടി എന്താ ഉണ്ടാകുന്നറിയോ? 2 ക്ലാസ് ഇൻഷാല്ലാ ഞാൻ എടുക്കും, അള്ളാഹു ഉഫീഖ് ചെയ്താൽ. പിന്നെ വേറെ ആരെയും ക്ലാസ് ഉണ്ടാവും. നല്ലൊരു ദുആ സിറാജുൽ ഹുദയ്, ഒരുപാട് ദുആക്ക് അള്ളാഹു തന്നൊരു സ്ഥാപനമാണ്.
അതിന് വരുന്ന ഒരു പേര് നേരത്തെ തന്നെ കൊടുക്കണം. നമ്മുടെ ഇവിടെ കർണാടകയിൽ പ്രചരണ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ അസ്രഫ് സൈദിയും അതുപോലെ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന നമ്മുടെ കിന്യ സൈദിയും അവരൊക്കെ അതിന്റെ സജീവ പ്രവർത്തകരാണ്. നമ്മുടെ സൈനിയും ഒക്കെ പ്രവർത്തകരാണ്. നമ്മുടെ ഉമറാക്കളും ഉലമാക്കളും ഒക്കെ അതിന് നേതൃത്വം കൊടുക്കുകയാണ്. ഞാൻ പറയട്ടെ, കർണാടകയിൽ നിന്ന് വരുന്ന ഫാമിലികൾ നേരത്തെ വിവരം തരണം. കാരണം ഉച്ചക്ക് നിങ്ങളെ പട്ടിണി നിർത്താൻ പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ഭക്ഷണം ഉണ്ടാക്കണം, നിങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്യണം. ഓരോ ജില്ലയിൽ, കോഴിക്കോട് അടക്കം ഓരോ ജില്ലയിൽ ഓരോ ദിവസമാണ്. കർണാടകക്ക് 31-ാം തീയതി. അതുകൊണ്ട് വരുന്ന ആളുകൾ നേരത്തെ പേര് തരണം. അവിടെ ഇൻഷാല്ലാ കുടുംബ ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഞാൻ അവിടെ ക്ലാസ് എടുക്കും. ഇപ്പൊ പറയാൻ സമയമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഒരിക്കലും ഭാര്യമാർക്ക് ടെൻഷൻ കൊടുക്കരുത്. ചില ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് ടെൻഷനെ സമ്മാനിക്കൂ. ഒരിക്കലും ആ പെൺകുട്ടികൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പഠിപ്പിക്കാത്ത ഒരു വിഷയവുമില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു തങ്ങളുടെ കൂടെ ഹജ്ജിന് പോവുകയാണ്. പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് അതാ മെൻസസ് ഉണ്ടായി. മെൻസസ് ഉണ്ടായപ്പോ ആയിഷ ബീവി റളിയല്ലാഹുവിനെ കരഞ്ഞു കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാ കരയുന്നത്? നിനക്ക് മെൻസസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതെ, മെൻസസ് ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീവിനെ സമാധാനിപ്പിക്കുന്നത് നോക്ക്. ഭർത്താക്കന്മാർ അങ്ങനെ വേണ്ടത്, നമ്മളെങ്ങാനും ഹജ്ജിന് പോകുമ്പോ പോവാൻ വേണ്ടി ഹരജി കൊടുത്താൽ തന്നെ ഭാര്യനെ പീഡിപ്പിക്കും. ഹരജി കൊടുത്താൽ തന്നെ ഇനിയും കൂട്ടി പോയപ്പോ എന്താ ആകുക? ആ മെൻസസ് ഉണ്ടായിട്ട് എന്താ ചെയ്യാ? എന്നാ കുറച്ച് ഗുളിക വാങ്ങി കുടിച്ചാലോ? എന്നിട്ട് ഉള്ള നാശം തീർത്തും വെച്ചിരുന്നു ഗുളിക കുടിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, ആരോഗ്യത്തിന് വളരെ മോശം. ആ ഗുളിക ആരോഗ്യത്തിന് വളരെ മോശം എന്ന് മാത്രമല്ല, അതുകൊണ്ടുണ്ടാകുന്ന തകരാറ് വളരെ ദോഷം. ഏണ്ടത് പീഡിപ്പിക്കും. ആയിഷ ബീവി റളിയല്ലാഹുവിനെയും കൂട്ടി പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി ഒരു ഗുളിക വാങ്ങിച്ചു കൊടുത്തില്ല. കൂട്ടി പോയി ബൈക്കിൽ മെൻസസ് ഉണ്ടായി. ഉണ്ടായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. ബുഖാരിയിൽ ഞാൻ ഏകദേശം ഒരു 3 ആഴ്ച മുമ്പ് മുത്തഖല്ലിബ് ബുഖാരി വന്ന കുട്ടികൾക്ക് ഓതി കൊടുത്ത ഹദീസാണ്. അപ്പൊ എന്താ ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി ആയിഷ ബീവിനോട് പറയാണ്, എന്തിന് കരയണം? ആയിഷ ബീവിയോട് പറയാണ്, അല്ലയോ, അതുപോലെ തന്നെ ഉമ്മു സലമ ബീവിയോട് പറയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരോട് പറയാണ്, എന്തിന് കരയണം? അത് എല്ലാ മനുഷ്യ പെണ്ണുങ്ങൾക്കും ഉള്ളതല്ലേ? എല്ലാ പെണ്ണുങ്ങളുടെ ഒരു സംഗതി നിനക്കുണ്ടായതിന് കരയണോ? അതിനെന്തിന് കരയണം? ഒരു ടെൻഷനും വേണ്ട. പിന്നെന്താ പറഞ്ഞേ? നമ്മളാണ് എന്താ പറയാ? റസൂലുള്ളാഹിന്റെ റഹ്മത്ത് നിങ്ങള് ഭാര്യനോട് ഓ സംഗതി പറ്റിച്ചല്ലോ, ടെൻസസ് ഉണ്ടായല്ലോ, കുടുങ്ങിയല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ കൊടുത്തില്ല. അത് എല്ലാവർക്കും ഉള്ളതല്ലേ? അതെന്ത് പ്രശ്നമാണ്? വളരല്ല എന്ന് പറയാണ്. എല്ലാം നിനക്ക് അനുവദനീയമാണ്. ഹജ്ജിന്റെ എല്ലാ പരിപാടിയും നിനക്ക് നടത്താം. നൽമാതാനപ്പോയിക്ക് പിന്നെ പറയാണ്, ഇല്ല തവാഫ്, തവാഫ് മാത്രം വേണ്ടെന്നേ ഉള്ളൂ. തവാഫ് അത് വളരെ ചെറുതാക്കിയിട്ട്, ഇല്ല തവാഫ്, തവാഫ് വേണ്ടെന്നേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാ പരിപാടിയും പറ്റും. തവാഫ് കുളിച്ചേ ശാഖ, ബാക്കിയുള്ള എല്ലാ പരിപാടിയും പറ്റും. കണ്ടോ, നമ്മളാണ് എന്താ പറയാ അറിയോ? നമ്മളാണെങ്കിൽ ഹൈലറ്റായി മെൻസസ് ഉണ്ടായി കേട്ടാൽ പടച്ചോനെ തവാഫ് ചെയ്യാൻ പറ്റൂലല്ലോ നമ്മൾ പറയാ. നിബിധങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. നിബിധങ്ങൾ എല്ലാം പറ്റൂ, തവാഫ് മാത്രം പറ്റൂലേ ഉള്ളൂ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളരെ ചെറുതായി പോയി. ഒരു ഭാര്യക്കും ടെൻഷൻ കൊടുക്കാൻ പാടില്ല. ആര്യമാർക്ക് ടെൻഷൻ കൊടുക്കാൻ, നമ്മളെ പെൺകുട്ടികൾ വിവാഹം കഴിച്ചുകൊണ്ട് ഒരു ടെൻഷൻ കൊടുക്കാൻ പാടില്ല. നല്ല മനസ്സമാധാനം കൊടുക്കണം. അങ്ങനെയാ വേണ്ടത്. മുസലമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കിടന്നു. ഒരു ദിവസം കിടക്കുന്ന സമയത്ത് മെൻസസ് ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കുന്ന എല്ലാം ഊരിക്കളഞ്ഞു. മെല്ലെ എഴുന്നേറ്റ് പോയി, പതിപ്പിന്റെ ഉള്ളിൽ നിന്നും എല്ലാം ഊരിക്കളഞ്ഞു. പോയിട്ട് മെൻസസ് സമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, മെൻസസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ, ആ വാ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വിളിച്ചു, കിടത്തി. എന്നിട്ട് ഒരു പുതപ്പ് കൊണ്ട് പുതച്ചു കിടത്തി. ഒരേ പുതപ്പിൽ രണ്ടാളും കഴിഞ്ഞു. എന്തിനാണ്? മെൻസസ് ഉണ്ടായ വകയിൽ എന്നോട് ഒരു വെറുപ്പും ഉണ്ടായിട്ടില്ല, ഒരു വിഷമം ഉണ്ടായിട്ടില്ല എന്ന് ഭാര്യയെ ബോധ്യപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മെൻസസ് ഉള്ള സമയത്ത് മുട്ടുപൊക്കളിനിടയിൽ ലൈംഗികമായി ബന്ധപ്പെടാൻ പാടില്ല, അതൊരു നിയമമാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു ടെൻഷനും ഭാര്യമാർക്ക് കൊടുക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ ഭാര്യമാർ, സ്ത്രീകള് ഭർത്താക്കന്മാർക്ക് നല്ല സമാധാനം കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ടെലിഫോൺ എടുത്താല് വിദേശത്തുള്ള ഭർത്താവിനോട് സങ്കടം മാത്രം പറയുന്നില്ല പെണ്ണുങ്ങൾ. കർണാടകയിൽ അങ്ങനെ ഇല്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല. ഫോൺ എടുത്താൽ സങ്കടം മാത്രമേ പറയൂ. പിന്നെ എങ്ങനെ ഇത്രയും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ആ ചെറുപ്പക്കാരന് എങ്ങനെ ഒരു സമാധാനം കിട്ടുക? അതുകൊണ്ട് സഹോദരിമാരെ, നമ്മുടെ വിഷമങ്ങളൊന്നും അങ്ങനെ പറയരുത്. അങ്ങനെയൊന്നും വിഷമങ്ങൾ പറയരുത്. അതുകൊണ്ട് ഒന്നും പറയണ്ടെന്നല്ല, ആവശ്യത്തിന് പറയാം, പക്ഷെ ചുരുക്കിയിട്ട് ചെറുതാക്കി പറയാം. ഉദാഹരണത്തിന്,
നമ്മളെ കയ്യില് 1000 നോട്ടേയുള്ളൂ പഴയത്. അങ്ങനെ ടെലിഫോൺ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ അയച്ചിട്ട് കിട്ടിയ പൈസ 1000 മാറാനും കൂടി പറ്റാത്ത പൈസ, ഞാനെന്താ ചെയ്യാ? ഇങ്ങനെ ചോദിക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ വല്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ട് അവിടെ എത്തിച്ചത്, പക്ഷെ ഇപ്പൊ തൽക്കാലം മാറിക്കിട്ടാത്തതുകൊണ്ട് ക്യൂവിൽ നിൽക്കണം, അതിന് ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് കുറച്ച് പുതിയ നോട്ടെങ്ങനെങ്കിലും കിട്ടിയാൽ തിരക്കേടില്ലായിരുന്നു. അപ്പൊ എന്ത് സമാധാനം ഉണ്ടാവുക ആ ചെറുപ്പക്കാരന്? നേരെ മറിച്ച് കൊടുത്തയച്ച പൈസന്റെ കുറ്റം പറയണോ, അല്ലെങ്കിൽ കിട്ടിയ പൈസന്റെ കുറ്റം പറയണോ? നല്ല സ്വഭാവം വേണം ഭാര്യമാർക്ക്, ഭർത്താവിനും വേണം നല്ല സ്വഭാവം. ഭർത്താവിന് നല്ല സമാധാനം കൊടുക്കും. ആയിഷ ബി ഖദീജ ബി റളിയല്ലാഹുഅൻഹ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയിട്ട് ഈ ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിക്കുമെന്ന പേടി കൊണ്ട് വിറക്കുമ്പോ ഖദീജ ബി റളിയല്ലാഹു അൻഹ എന്തിനു കല്ല ലാ യുഹ്സീകല്ലാഹു അബദ, ഒന്നും പേടിക്കണ്ട നബിയേ, തങ്ങളല്ല കൈയൊഴിക്കൂല നബിയേ, തങ്ങള് കുടുംബബന്ധം ചേർക്കുന്ന ആളല്ലേ, തങ്ങളില്ലാത്തവർക്കുണ്ടാക്കി കൊടുക്കുന്ന ആളല്ലേ, തങ്ങൾ സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ലേ, തങ്ങൾ സത്യം മാത്രം പറയുന്ന ആളല്ലേ, തങ്ങളല്ല കൈയൊഴിക്കൂല. ഞാൻ ഇവിടെയുള്ള ഈ സെന്ററിന്റെ ഡികെഎസ്സിയുടെ പ്രവർത്തകന്മാരോട് പറയുന്നു, നിങ്ങൾ വിദേശത്തുള്ളവരാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും അല്ലാഹു തആല നിങ്ങൾ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് സഹായിക്കുമ്പോ, പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുമ്പോ, പാവപ്പെട്ട മുത്തല്ലിമീങ്ങളെ പോലോ നിങ്ങൾ നല്ല ദർസുകളും കോളേജുകളും അതുപോലെ അഗതി മന്ദിരങ്ങളും ഒക്കെ നടത്തുമ്പോ, നിങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തുമ്പോ, ആര് നിങ്ങളെ കൈയൊഴിച്ചാലും നിങ്ങളെ കൈയൊഴിക്കൂല കേട്ടോ, ആര് നിങ്ങളെ ബഹിഷ്കരിച്ചാലും ആര് നിങ്ങളെ കൈയൊഴിച്ചാലും അല്ല നിങ്ങളെ കൈയൊഴിക്കൂല കേട്ടോ. സാധുക്കളെ സഹായിക്കുന്നവർ, സാധുക്കളെ രക്ഷിക്കുന്നവർ, സാധുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവർ അല്ലാഹു കൈയൊഴിക്കൂല. നമ്മുടെ സക്കരിയാജിനോട് ഞാൻ പറഞ്ഞു നന്നായി സഹായിക്കണം, ഇൻഷാല്ലാ സഹായിക്കുമെന്ന് പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിന് സഹായിക്കട്ടെ. അതുപോലെ എല്ലാവരും സഹായിക്കണം, അങ്ങനെ ഇപ്പൊ സഹായിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങളൊക്കെ സഹായിക്കണം, അപ്പോഴാണ് അല്ലാഹുവിന്റെ ദീൻ നമുക്ക് ഉയർത്തിക്കാണിക്കാൻ സാധിക്കുക. 25 വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അൽഹംദുലില്ല. 14 വീട്, ഓരോരുത്തർ ഓരോ വീട്, 5 ലക്ഷം 6 ലക്ഷം ഉറുപ്പ്യ വരും. അതിലെ 4 വീട് കർണാടക സ്റ്റേറ്റിലാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, സിറാജുൽ ഉണ്ടാക്കി അന്ന് മുതലേ കർണാടകക്കാരന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 4 വീട് കർണാടകയിലാണ്. അൽഹംദുലില്ല, ഒരു വീട്ടിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്, 3 എണ്ണം കൂടി കർണാടക സ്റ്റേറ്റിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ബാക്കി കേരളത്തിൽ ഓരോ ജില്ലയിൽ ഓരോന്നാണ്. പിന്നെ ഒരു 6 വീട് വളരെ പാവപ്പെട്ട സ്റ്റാഫുകൾക്കാണ്. അങ്ങനെ 25 വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വളരെ പാവപ്പെട്ടവർ കിടക്കുന്ന സ്ഥലമാണ്. 10 വാർഡുകളിൽ കുടിവെള്ള പദ്ധതി ഏറ്റെടുത്ത് നിർവഹിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അത് 10 ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 14 വീടുകൾ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരു 11 വീട് കൂടി കിട്ടണം. നല്ല മനസ്സുള്ളവര് നല്ല നീയത്തോടുകൂടി വന്ന് പറഞ്ഞാൽ, ഞാൻ മിന്നാന്ന് ദുബായിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പൊ ഒരു സാധു മുസ്ലിയാർ വന്നു, സക്കാഫിയാണ്, അസ്ഹരിയാണ്, അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് വീടില്ല, എനിക്ക് വീടില്ല, എനിക്കൊരു വീട് വേണം, അള്ളാഹു തആല അത് പൂർത്തീകരിച്ചു തരാൻ ദ്വാരക്കണം, ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവുകയാണ്. പക്ഷെ എന്റെ ഒരു വീട് ഞാൻ നിർമ്മിക്കുമ്പോ പാവപ്പെട്ട ഒരു മിസ്കീനായ മനുഷ്യൻ ഒരു വീട് എന്റെ വകയിൽ ഉണ്ടാക്കി കൊടുക്കണം, അതുകൊണ്ട് ഒരു വീട് എന്റെ വകയിൽ തരും എന്ന് ആ പാവപ്പെട്ട സഖാഫി എന്നോട് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന്റെ വീട് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ, എളുപ്പമാക്കി കൊടുക്കട്ടെ. അപ്പൊ അള്ളാഹു തആല തന്നതിൽ നമ്മൾക്ക് വലിയ വലിയ വീടുണ്ടാക്കും. സാധുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതിൽ നമ്മൾ സഹായിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ വലിയ ഗംഭീരമായി നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ സാധുക്കളെ കല്യാണത്തിന് നമ്മൾ സഹായിക്കണം. നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സഹായിക്കണം. ഓ സഹോദരന്മാരെ, അത് അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് സമ്പാദ്യമാ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. അതേപോലെ വേറൊരു പരിപാടി ഉണ്ട്, അത് നിങ്ങൾക്കൊന്ന് നടപ്പാക്ക വേണമെങ്കിൽ, പക്ഷേ എന്നെ കൊണ്ട് നിങ്ങൾക്ക് തരാൻ കഴിയില്ല. അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കൽ നിർബന്ധ. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഹെൽമെറ്റ് വേണോ? രണ്ടെണ്ണം ഒരാൾക്ക് ഉണ്ടാവണോ? ഒരാൾക്ക് 2 എണ്ണം വേണം പോലും. ഒന്നല്ലേ തലയിടാൻ പറ്റും, ഒരു തലയല്ലേ ഉണ്ടാവുള്ളൂ. ഏതായിരുന്നാലും ശരി, ഹെൽമെറ്റ് ധരിക്കണം. ാണ് സുഹൃത്തുക്കളെ, 25 മുർസലീങ്ങളെയാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്.
ഇരുപത്തഞ്ചിനേല പ്രത്യേകം അല്ലാഹു എല്ലാ അറിവും കൊടുത്ത മാനായ നബിയാണ് റസൂലാണ്. ആ റസൂലിനെ പിന്തുടർന്നവര് അത് മൂസാ നബി അലൈഹി സ്വലാമിന് ഇറക്കിയ തൗറാത്തിൽ ആ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈസാ നബിക്കിറങ്ങിയ ഇഞ്ചീലിലും പറഞ്ഞിട്ടുണ്ട്. ആ നബി തങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? യൗമറുഹും ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കുകയാണ്. വയൻഹാഹും മിനൽ മുങ്കരി, തെറ്റായ കാര്യം വിരോധിക്കുകയാണ്. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, നല്ലതൊക്കെ അനുവദിച്ചു കൊടുക്കുകയാണ്. വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, കള്ളു വിരോധിക്കുകയാണ്, ബഡ്ഡി വിരോധിക്കുകയാണ്, വ്യഭിചാരം വിരോധിക്കുകയാണ്, മോശമായതൊക്കെ വിരോധിക്കുകയാണ്. വയദഉ അൻഹും മിസ്റഹും വല്ലഗലാൽ അല്ലതീ കാനത്തു അലൈഹിം, അവർക്ക് നേരത്തെയുള്ള ജൂതമതത്തിലോ മറ്റ് മതത്തിലോ എന്ത് ഭാരങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇറക്കി വെച്ചു കൊടുക്കുകയാണ്. നല്ല ജീവിതത്തിന് വഴിയൊരുക്കുകയാണ്. അങ്ങനെയുള്ള ആ നബിയുണ്ടല്ലോ, ഫല്ലദീന ആമനൂ ബിഹി, ആ നബിയെ കൊണ്ട് വിശ്വസിച്ച മോമിനീങ്ങളാരോ, വഅസ്സറൂഹു, ആ നബിയെ ബഹുമാനിച്ചവരാരോ, വനസറൂഹു, ആ നബി തങ്ങളെ സഹായിച്ചവരാരോ. നബിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ സഹായിക്കലാണ്. ഇവിടെ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന DKSE പ്രവർത്തകരെ അവരുടെ പ്രവർത്തനത്തിന് സഹായിച്ചാൽ, SSFനെ സഹായിച്ചാൽ, SOESനെ സഹായിച്ചാൽ, നമ്മുടെ പണ്ഡിതന്മാര് നടത്തുന്ന സ്ഥാപനങ്ങളെ സഹായിച്ചാൽ, ഉമറാക്കള് നടത്തുന്ന നല്ല കാര്യങ്ങൾ നടത്തിയാൽ, അതൊക്കെ റസൂലുള്ളാഹിക്കുള്ള സഹായമാണ്. വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു, ആ നബി തങ്ങളോടുകൂടെ ഇറക്കിയ വെളിച്ചം, ഒളിവ് പ്രകാശമാകുന്ന ഖുർആൻ, ആ ഖുർആൻ പിന്തുടർന്ന് ജീവിച്ചാൽ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം കൈവരിച്ചവർ കേട്ടോ, അവരാണ് വിജയം കൈവരിച്ചവർ കേട്ടോ. ഇലക്ഷൻ നടക്കുമ്പോൾ 5 കൊല്ലത്തേക്ക് വിജയിച്ചവരല്ല, അടുത്ത ഇലക്ഷനിൽ ചിലപ്പോ തോൽക്കുന്നവരോ ജയിക്കുന്നവരോ അല്ല. യഥാർത്ഥ വിജയം കൈവരിക്കുന്നവർ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ച് അംഗീകരിച്ച് വിശ്വസിച്ച് സ്നേഹിച്ച് അവിടുന്ന് പഠിപ്പിച്ചതനുസരിച്ച് ജീവിച്ച് മരിക്കുന്നവരാണ് കേട്ടോ. അക്കൂട്ടത്തിൽ സാധുക്കളായ നമ്മെ മുഴുവനും അല്ലാഹു ഉൾപ്പെടുത്തിത്തരട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ പഴയ കാലത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 30 കൊല്ലം മുമ്പ് ഈ ഭാഗങ്ങളിൽ വന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെ ശേഷം പലപ്പോഴും വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയണമെന്നും അതുപോലെ സിറാജുൽ ഹുദയ്ക്ക് വേണ്ടി വഖഫായി നിർമ്മിക്കുന്ന 250 കടകൾക്ക് 1 സ്ക്വയർ ഫീറ്റിലും മുറിപ്പിക്കുകയെങ്കിലും അതിൽ കൂടുതൽ കഴിയുന്നവർ കഴിവനുസരിച്ച്, അതുപോലെ താജുല്ലുലമയുടെ പേരിൽ നിർമ്മിക്കുന്ന വലിയ ഓഡിറ്റോറിയത്തിന് കഴിവനുസരിച്ച് സഹായങ്ങൾ കവറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി കർണാടകയുടെ എല്ലാ സ്ഥലങ്ങളിലും കവർ കൊടുത്തയച്ചിട്ട് അതിൽ കവറിൽ സംഖ്യ കൊണ്ടുവരാനും പറയണമെന്ന് പ്രവർത്തകന്മാരെന്നെ അറിയിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊക്കെ പറയുമ്പോ എനിക്ക് വരുന്ന 2ാം തീയതി വരെ സമയമുണ്ടോ ഇല്ലേ എന്നറിയില്ല. സുന്നി സെന്ററിന്റെ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ബഷീറിന്റെ ഉപ്പ ഇന്ന് മരിച്ചോ, ഇന്ന് മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അതുപോലെ ഈ DKSE യുടെ പ്രവർത്തകന്മാരുടെ ഉമ്മബാപ്പമാരും ബന്ധപ്പെട്ടവരൊക്കെ പലരും മരിച്ചുപോയവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കണം റഹ്മാനെ, എല്ലാവർക്കും സ്വർഗം കൊടുക്കണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വരുന്നത് അവര് പോയ വഴിയിൽ നമുക്കും പോകാനുണ്ട്. ഡേറ്റ് അറിഞ്ഞു. നാളെ അങ്ങകലെ വലിയ മഹാനായിരുന്ന കൊട്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാന്റെ ഉറൂസിന്
എനിക്ക് വഴുത് പറയാനുണ്ട്. രാവിലെ എത്രയോ പരിപാടികൾ വേറെയുണ്ട്. പക്ഷേ ഇന്നീ വയത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലെത്തുമെന്നതിന് ഗ്യാരണ്ടിയില്ല, നിങ്ങൾക്കും ഗ്യാരണ്ടിയില്ല. വിളിക്കുന്ന സമയത്ത് പോകണേ ഉമ്മമാരെ, വിളിക്കുന്ന സമയത്ത് പോകണേ കാരണവന്മാരെ, വിളിക്കുന്ന സമയത്ത് പോകണേ മുത്തഹല്ലിബീങ്ങളെ, വിളിക്കുന്ന സമയത്ത് പോകണേ യുവാക്കളെ. ഒരു മിനിറ്റും സമയം കിട്ടൂല. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴും യജമാനായ അള്ളാഹു കൽപ്പിച്ചതൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. അള്ള വിരോധിച്ചത് എന്തെങ്കിലും നമ്മൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. അള്ളാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുറ്റ് കണ്ണുനീരൊലിപ്പിച്ചിട്ട് പടച്ചറത്തിനോടൊന്ന് ത്വാരിത് പിരിയണം. പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം തേ. മരിച്ചുപോയ എല്ലാവരും പേര് നേരത്തെ ഇവിടെ പറഞ്ഞ ബഷീർ എന്നവരുടെ പിതാവടക്കം നമ്മളുടെ മരിച്ചുപോയ എല്ലാവരും പേര് ഒരു ഫാത്തിഹോദിയിട്ട് ഇൻഷാല്ലാ നമുക്ക് ദുആ നടത്തണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. അസുഖമുള്ള പലരും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഉസ്താദിന്റെ ഭാര്യ എന്റെ രോഗമൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ രോഗങ്ങളും അള്ളാഹു തല മാറ്റിത്തരട്ടെ. എല്ലാവർക്കും നാളെ 8 മണിക്ക് ബഹുമാനപ്പെട്ട കുമ്പോൽ കുഞ്ഞിക്കോയത്തങ്ങൾ പറയുന്നു. അള്ളാഹു തല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എന്റെ മനസ്സിൽ ഞാൻ വളരെയേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സയ്യിദാണ് കുമ്പോൽ സയ്യിദന്മാർ മുഴുവനും, അതിൽ പ്രത്യേകിച്ചും കുമ്പോൽ കുഞ്ഞിക്കോയത്തങ്ങളവറുകൾ മഹാനവറുകൾ. നാളെ ഇവിടെ ഖുർആൻ പഠിക്കുന്ന മനഃപ്പാടമാക്കുന്ന കുട്ടികൾക്ക്, മറ്റ് കുട്ടികൾക്ക് സനദ് കൊടുക്കുകയും അതുപോലെ ദുആ നടത്തുകയും വേറെന്താ പരിപാടി, വസ്ത്രദാനം കൊടുക്കുന്നു. അതുപോലെ ബിൽഡിങ്ങിന്റെ കയറി, ബിൽഡിങ്ങിൽ കയറി ദുആ നടത്തുന്നു 8 മണിക്ക് എന്ന് സംഘാടകർ ഇവിടെ പറയാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല തങ്ങളവർക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. തങ്ങളവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. തങ്ങളെ ഒന്ന് കണ്ടുകിട്ടാൻ തന്നെ എത്രയോ സമയം ആളുകൾ പോയി ക്യൂ നിൽക്കുന്ന മഹാനാണ് ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ സദസ്സിലും, അതുപോലെ ബഹുമാനപ്പെട്ട ആലിമീങ്ങളും സയ്യിദന്മാരും പങ്കെടുക്കുന്ന എല്ലാ സദസ്സുകളിലും ബഹുമാനപ്പെട്ട സുൽത്താനുള്ളിൽ ഉസ്താദവറുകൾ, അതുപോലെ ബേക്കല ഉസ്താദ്, അങ്ങനെ പലരും ഇവിടെ പരിപാടികൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അള്ളാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. എല്ലാ പരിപാടിയിലും എല്ലാവരെയും കൊണ്ടുവരികയും പങ്കെടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് ഫാത്തിഹ ഓതിയിട്ട് ദുആ നടത്താം. അള്ളാഹു തആല നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു കസേര എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവിടെ ഒന്ന് ഇരുന്നിട്ട് നിങ്ങളോടൊക്കെ പൈസ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ആ കസേര വെച്ചാൽ അതിന്റെ അർത്ഥം. കാരണം ഞാൻ വയത് പറയാൻ തുടങ്ങിയിട്ട് 35 കൊല്ലത്തിന്റെ മേലെയായി. അപ്പൊ അതിന്റെ മായന എനിക്ക് ശരിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സംഭാവന തരണം. പക്ഷേ ഞാൻ 35 കൊല്ലമായിട്ട് വയത് പറയുന്ന എനിക്ക് മുതൽക്ക് ചെറിയൊരു രോഗം വന്നു, വാദത്തിന്റെ അസുഖം. അവിടെ കൈക്കും കാലിനൊക്കെ ചെറിയ വേദന. തുടങ്ങിയിട്ട് 150 പദ്യങ്ങളങ്ങ് ചൊല്ലിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവനും കേട്ടു. അങ്ങനെ കേട്ടതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്
ആ പദ്യത്തിൽ ഇമാം ബൂസിരി ചൊല്ലിയിട്ടുണ്ട്, തങ്ങളെ കൈകൊണ്ട് തടകിയപ്പോൾ എത്ര രോഗമാ മാറിപ്പോയത്. സുബ്ഹാനല്ലാ, ബുറുദ മുഴുവനും കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈജിപ്തിലാണ് ഇമാം ബൂസിരി കിടക്കുന്നത്, മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത്. മദീനയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൂസിരി മാമ തങ്ങളുടെ ശരീരത്തിൽ കൈകൊണ്ടങ്ങ് തടകിക്കൊടുത്തു. പോരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹ് പാടിയ വകയില്, അതേ ബുറുദ പാടിയ വകയില്, അതിന്റെ പേര് ബുറുദ എന്നല്ല, അതേ അതിന്റെ പേരെന്ന് മറ്റൊന്നാണ്. ആ ബുറുദ പാടിയ വകയില് ഇമാം ബൂസിരി തങ്ങൾക്ക് ഒരു നല്ല സാലെടുത്തങ്ങ് പൊതപ്പിച്ചു കൊടുത്തു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു നിങ്ങൾ പൊതപ്പിച്ചു കൊടുത്ത സാല് ഉറക്ക് തെളിഞ്ഞപ്പോൾ ബൂസിരി ഇമാമ് തങ്ങളെ ചുമലിൽ കാണാനുണ്ട്. രോഗം ആ തടകലോടുകൂടെ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ ഇമാം ബൂസിരിക്ക് രോഗമില്ല. അതേ നബി തങ്ങൾ പൊതപ്പിച്ചു കൊടുത്ത സാല് അത് കഴുത്തിൽ കാണാനുമുണ്ട്. പിറ്റേ ദിവസം മതാ, ഇന്നലെ വരെ തളർവാദം കിടമിടിച്ച് കിടന്ന ഇമാം ബൂസിരി ഇന്നത്തെ ദിവസം ഈജിപ്തിലെ ടൗണിലൂടെ നടക്കുകയാണ്. അപ്പോഴാണ് അബു റജാ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു മഹാനായ വലിയ ഒരു വലിയ പണ്ഡിതനാണ്. അതാ അബു റജാ റളിയല്ലാഹു അൻഹു കാണുന്ന ഇമാം ബൂസിരി നടന്നു വരുന്നു. അബു റജാ റളിയല്ലാഹു അൻഹു സലാം പറയുന്നു. എന്ന് പറയുന്നു, ഓ ഇമാം ബൂസിരി, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മധുര പാടിയിട്ടില്ലേ? ഒന്ന് എനിക്ക് തരണം. മഹാനായ ഇമാം ബൂസിരി തങ്ങൾ ചോദിച്ചു, ഏത് മധുഹ്? ഞാൻ മുദരിയ പാടിയിട്ടുണ്ട്, വിത്രിയ പാടിയിട്ട്, അങ്ങനെ പലതും പാടിയിട്ടുണ്ട്, പക്ഷേ ബുറുദ ബൈത്ത് ലോകത്ത് ആർക്കും കേൾപ്പിച്ചിട്ടില്ല, ആർക്കും കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ചോദിക്കാൻ സാധ്യതയില്ല. ചോദിച്ചു, ഏത് ബൈത്താണ്, ഏത് മധുഹാണ്? അപ്പോൾ പറഞ്ഞു, നിങ്ങ എന്ന് തുടങ്ങുന്ന പദ്യമില്ലേ, അതൊന്ന് കോപ്പി എനിക്ക് തരണം. അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? നിങ്ങൾ അവിടുന്ന് കേട്ടു? ഞാൻ ആർക്കും ഇതുവരെ അത് കൊടുത്തിട്ടില്ലല്ലോ. വാദം പിടിച്ചു കിടക്കുകയായിരുന്നില്ലേ? അപ്പോൾ അബുറജാഗ്രതിയല്ലോ എന്ന് പറഞ്ഞു, നിങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ലെങ്കിലോ നിങ്ങൾ രാത്രി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ബുറുദ ബൈത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഈ മദ്ഹ് അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഒരു 25 ദിവസം വയത് പറയാൻ ഈ പാവപ്പെട്ട ഞാൻ തീരുമാനിച്ചപ്പോ എന്റെ മനസ്സിൽ ഞാൻ കരുതിയിരുന്നു എന്റെ ഈ വേദനയൊന്ന് മാറിക്കിട്ടളും. അതേ ഇമാം ബൂസിരി തങ്ങൾക്ക്, പക്ഷേ നിങ്ങൾ എല്ലാ ചിലപ്പോ വേദന പിന്നെയും വരും, അതുകൊണ്ട് സംഭാവന കയ്യിൽ ഇങ്ങ് തരിക, കൈ പിടിച്ച് ഞെക്കരുത്. അങ്ങനെ ചിലർ സ്നേഹം കൂടിയാ വല്ലാതെ പിടിച്ച് ഞൊക്കിക്കളിയും. അങ്ങനെ ഞൊക്കിയാൽ ചിലപ്പോ വേദന രണ്ടാമത് വന്നാലോ, അതുകൊണ്ട് കൈ പിടിച്ച് ഞെക്കരുത്, എല്ലാവരും സംഭാവന തരണം. എന്നിട്ട് ഇൻഷാഅല്ലാഹ് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹുത്തല നമ്മുടെ മജ്‌ലിസ് ദുആ ഇജാബത്ത് ലഭിക്കുന്ന മജ്‌ലിസായി നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും നമ്മളെ മരിച്ചുപോയി എല്ലാവരും പേരും താജുൽ ഉൽമ മുതൽ നൂറുൽ ഉൽമ മുതൽ ആലിമീങ്ങൾ, സാദാത്തുക്കൾ, സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ, ഉമ്മബാപ്പമാര്, കുടുംബങ്ങൾ, എന്നെ ഡികെസിയുടെ പ്രവർത്തക അവർ വിതരണം ചെയ്യും. അപ്പൊ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും കഴിവിന്റെ പരമാവധി സംഖ്യകളിട്ട് വിജയിപ്പിക്കണം. നമ്മുടെ പ്രവർത്തകന്മാരുടെ കയ്യിൽ ഇപ്പോഴല്ല എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. എല്ലാവരും സംഭാവന തരണം. നമുക്ക് ഫാത്തിഹയും സൂറത്തും ഓതണം. ഇവിടെ നമ്മളെ തങ്ങള് കൊട്ടേശ്വരം തങ്ങൾ